എല്ലാവരും ഷെയർക്ക് മസ്റ്റർ ഓഫ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ ആ വ്യക്തിയുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ പച്ച നിറത്തിലുള്ള ഹൃദയ ചിഹ്നം പയലായ സ്കേച്ചയുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളറിയാതെ ആ വ്യക്തിയുടെ പ്ലാൻ എന്താണ് നിങ്ങളറിയാതെ ആ വ്യക്തി എന്താണ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിക്കൊപ്പം ജീവിതം പങ്കുവെക്കാനും ജീവിതം കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളുടെ സ്നേഹം വെറു വൃതാവിലാവുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും തീക്ഷ്ണമായ ഭാവത്തോടെ ഏറ്റവും ശക്തമായിട്ട് നിങ്ങൾ സാന്നിധ്യമുണ്ട് നിങ്ങളെ കുറിച്ചുള്ള കാര്യത്തിൽ ആ വ്യക്തി പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ പോസിറ്റീവ് തരംഗം നിങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങളെ ഇല്ലാതെ നിങ്ങളില്ലാതെ ഒട്ടും ആ വ്യക്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തി കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നു സൗമ്യമായ ഒരു മനസ്സോടെ സൗമ്യമായ ഒരു ജീവിതത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് പോകാനും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് ആത്മാവിലെപ്പോഴും നിങ്ങളുണ്ടാകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ സ്വപ്നങ്ങളിലും ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളിലും ആ വ്യക്തി നാളെ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലൊക്കെ നിങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം നിങ്ങളോടൊപ്പമുള്ളൊരു ജീവിതം അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അതിജീവിച്ചുകൊണ്ട് എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിയുടെ ആഗ്രഹം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിയും ആ വ്യക്തിയെ അനുഭവിച്ചിട്ടുണ്ട് ആ വ്യക്തി പക്ഷെ എല്ലാം ഇപ്പോൾ മാറി മറിഞ്ഞ് ആ വ്യക്തിക്കും നിങ്ങൾക്കും അനുകൂലമായിട്ട് വരികയാണ് പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളുമുണ്ട് പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളോട് പറയുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ആ വ്യക്തി കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല നിങ്ങളോട് സംസാരിക്കുന്നതിന് ആ വ്യക്തിക്ക് മടിയുണ്ടാകുന്നു ജോലി തിരക്കോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റ് തിരക്കിട തിരക്കുകൾക്കിടയിൽ നിങ്ങളെ പരിഗണിക്കാൻ ആ വ്യക്തി തയ്യാറാകാത്തൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് അങ്ങനെ നിങ്ങളെ ആ വ്യക്തി അവഗണിക്കുകയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവാം എന്തുകൊണ്ട് എന്നെ അവഗണിക്കുന്നു എന്നോട് പറയാനുള്ളതും എന്നിൽ നിന്ന് കേൾക്കാനുള്ളതുമൊക്കെ ആ വ്യക്തിക്ക് മടുത്തുപോയോ പോയോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു മറ്റു കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു പോയിരിക്കുന്നു ചില കാര്യങ്ങൾ അത് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളാണ് ആ വ്യക്തിക്ക് തീർത്തും ഒഴിവാക്കാൻ കഴിയാത്ത നിങ്ങളുടെ കൂടി ജീവിതത്തിൽ നിർണായകമായ ചില കാര്യങ്ങളാണ് പക്ഷെ ആ കാര്യങ്ങളിലേക്ക് ആ വ്യക്തി കൂടുതൽ ഇൻവോൾവ് ആവുന്നു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തി ചിന്തിക്കുന്നു അങ്ങനെ ആ വ്യക്തിക്ക് അതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അത് ഓവറായിട്ടാണ് ആ വ്യക്തി അതിലേക്ക് പോകുന്നത് കാരണം ഒരു കാര്യം മനസ്സിൽ വന്നാൽ പിന്നെ അത് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആ വ്യക്തിയുടെ ഒരു ശൈലി മാത്രമാണത് എന്നും ഇന്നും എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ ജീവിക്കുന്നത് അടുത്തതായിട്ട് ചാരതലത്തിലുള്ള ഹൃദയചിഹ്നം പൈലായ് സ്വീകരിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിക്ക് സ്നേഹക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് ഇഷ്ടക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നു എന്താണ് ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള പ്ലാൻ എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും കാരണമുണ്ടോ ആരെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഏത് കാരണത്താലാണ് ആ വ്യക്തി എൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിക്ക് ഒരുപാട് ചതികളും വഞ്ചനകളൊക്കെ പറ്റി ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ മോശമാക്കുകയും ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തി തരണം ചെയ്തു പോകുന്നതാണ് ഇനി ഇനിയും തന്നെ ആരെങ്കിലും വഞ്ചിക്കുമോ ആരെങ്കിലും പറ്റിക്കുമോ ആരെങ്കിലും തൻ്റെ ഹൃദയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ട് ആ വ്യക്തിക്ക് അറിയാം പക്ഷേ ആ വ്യക്തി വായ്പ്പെടുന്നുണ്ട് ഒരുപാട് വഞ്ചനകൾക്ക് പാത്രമായതാൻ ഇനിയും വഞ്ചനകൾക്ക് പാത്രമാകുമോ എന്നുള്ളൊരു ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ കൈപ്പേറിയ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചിട്ടുണ്ട് മരവിച്ച ഓർമ്മകളായിട്ട് അത് മാറുകയാണ് ഇപ്പോൾ ആ വ്യക്തി കണക്കാക്കിയേക്കണ എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഞാൻ ആത്മാർത്ഥത കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആപ്ഷൻസിൽ ഞാനില്ലാത്തപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് വ്യാജങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മ ഉണ്ടായിരുന്നു ആ നന്മകൾ ഓരോരുത്തർക്കായിട്ട് നൽകി ആ നന്മകളുടെ കാര്യത്തിൽ ഒരു പരാജയം എനിക്ക് സംഭവിച്ചു എന്ന ആ വ്യക്തി ചിന്തിക്കുകയാണ് ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയത് ദുഃഖങ്ങൾ മാത്രമാണ് പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ അടുക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ അടുത്ത് എനിക്കുണ്ടാവുന്ന ദുഃഖം അത് ഇനിയും അനുഭവിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ അതുകൊണ്ട് എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ആ വ്യക്തി ഒരു പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് എന്നോടാണ് ഇഷ്ടക്കുറവ് എന്തുകൊണ്ട് ആ വ്യക്തി മാറി നിൽക്കുന്നു ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് പോലും കൈപ്പേറിയ അനുഭവങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം ആ വ്യക്തി നിങ്ങളെ ഹൃദയത്തിൽ തുല്യമായിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഭവം അത് ആ വ്യക്തിക്ക് വേദനിപ്പിച്ചിട്ടുണ്ടാകാം അത്രയും കാലം ആ വ്യക്തി ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളുടെ ഒരു വാക്കോ പ്രവൃത്തിയോ ആ വ്യക്തിയെ കലശലായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതിലൊരു മൗനത്തിലാണ് ആ വ്യക്തി ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് പക്ഷെ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയോട് എതിരായിട്ടൊരു കാര്യം ചെയ്തു നിങ്ങളാ വ്യക്തിയെ വിഷമിപ്പിച്ചു എന്നൊരു ചിന്ത ആ വ്യക്തിക്കുണ്ടാകുന്നു ഒരു പക്ഷേ നിങ്ങൾ ആ കാര്യത്തിൽ നിരപരാധിയായിരിക്കാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വഴക്കടിക്കാനും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പ്രതിസന്ധി ഉണ്ടാവാനും വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ ആണതിൻ്റെ പിന്നിലിന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം അങ്ങനെയാകാം പക്ഷെ അത് മാറും നിങ്ങൾ ഭയപ്പെടേണ്ട ആ വ്യക്തി തിരിച്ചു വരും മനസ്സ് വേദനിച്ച് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് ഒരു മരവിപ്പ് ആ മനസ്സിലുണ്ട് അത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങളല്ല എന്നുള്ളത് ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് ക്ഷമിക്കാൻ കഴിയും കാരണം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്ഥായിയായ സ്നേഹത്തെക്കുറിച്ച് ആ അറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക